പ്രിയമുള്ള കുട്ടികളെ ഇന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റർ നയൻ അഥവാറിലെ മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാണ് ബി ഫോട്ടോസ് ആസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ ഫിസിക്കൽ പ്രോസസ് ഓൺ എർത്ത് ഭൂമിയിലെ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഫോട്ടോസിന്തസിന് പരിഗണിക്കുന്നത് ഇവാലുവേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് എനി ടു സിഗ്നിഫിക്കൻസസ് ഏതെങ്കിലും രണ്ട് പ്രാധാന്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്താവന വിലയിരുത്തുക പ്രകാശ സംശ്ലേഷണത്തെ ഭൂമിയിൽ നടക്കുന്ന സുപ്രധാന ഭൗതിക രാസപ്രവർത്തനമായി കരുതാവുന്നതാണ് ഈ പ്രസ്താവന വിലയിരുത്തുക ഏതെങ്കിലും രണ്ട് പ്രാധാന്യം സൂചിപ്പിക്കുക ഇപ്പൊ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫോട്ടോസിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രധാനമായി രണ്ട് പ്രാധാന്യങ്ങളാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഒന്ന് ഓക്സിജൻ ഇവല്യൂഷൻ മറ്റൊന്ന് അവ ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉൽപാദിപ്പിക്കുന്നു അത് അവർക്ക് മാത്രം വേണ്ടിയല്ല ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള ഭക്ഷണമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ജീവികളും നേരിട്ടോ അല്ലാതെയോ പ്ലാൻസിനെയാണ് ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് സോ ആൻസർ ഇറ്റ് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത് ഭൂമിയിലുള്ള എല്ലാ ഭക്ഷണത്തിന്റെയും പ്രധാന ഉറവിടം അതാകുന്നു ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റിലീസ് ഓഫ് ഓക്സിജൻ ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ സ്വതന്ത്രമാകുന്നതിനു കാരണമാകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാബൽ ദ മാർക്ഡ് പാർട്സ് ഇൻ ദ ഗൺ ഡയഗ്രാം ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ് തന്നിരിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രത്തില് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക ഒന്ന് എന്താണ് രണ്ട് എന്താണ് ഒന്ന് പറയുന്നത് ഗ്രാനയാണ് രണ്ട് സ്ട്രോമയാണ് വൺ ഗ്രാന ടു സ്ട്രോമ തേർഡ് ക്വസ്റ്റ്യൻ ദർ ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് ലാബർ വിതിൻ ദ ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് വളരെ വ്യക്തമായിട്ടുള്ള ജോലി വിഭജനമുണ്ട് substantiate the സബ്സ്റ്റാൻഷിയ ഗവൺ സ്റ്റേറ്റ്മെന്റ് വിധാൻ എക്സ്പ്ലനേഷൻ സ്റ്റേറ്റിംഗ് ടു പോയിന്റ്സ് രണ്ട് പോയിന്റ്സ് പ്രസ്താവിച്ചുകൊണ്ട് ഒരു വിശദീകരണം ഈ പ്രസ്താവനക്ക് നൽകുക ധർമ്മങ്ങളുടെ പങ്കുവയ്ക്കാൽ ഹരിതകണത്തിൽ വ്യക്തമായി കാണപ്പെടുന്നു ഈ പ്രസ്താവന സാധൂകരിക്കുക രണ്ട് സൂചനകൾ നൽകുക ഇപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഫോട്ടോസിന്തസിൽ പ്രധാനമായി രണ്ട് സ്റ്റെപ്പുകളുണ്ട് ഒന്ന് ലൈറ്റ് റിയാക്ഷനും മറ്റൊന്ന് ഡാർക്ക് റിയാക്ഷനും ഈ ലൈറ്റ് റിയാക്ഷൻ ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത് ഡാർക്ക് റിയാക്ഷൻ ആണെങ്കിൽ സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത് ഈ രണ്ട് പോയിന്റുകളാണ് എഴുതേണ്ടത് ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ സ്ട്രോമ പ്രകാശഘട്ടം ഗ്രാനയിൽ നടക്കുന്നു ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഡിൻ തൈലക്കോയിഡ് പിഗ്മെന്റ്സ് ആർ കാളി അസസറി പിഗ്മെന്റ്സ് ചില തൈലക്കോയിഡ് പിഗ്മെന്റുകളെ അസസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നു നെയ്മം അവയുടെ പേരെഴുതാം റൈറ്റ് ദയർ സിഗ്നിഫിക്കൻസ് അവയുടെ പ്രാധാന്യം എഴുതാം തൈലക്കോയിഡിലുള്ള ചില വർണ്ണങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കുന്നു അവയുടെ പേരുകൾ എഴുതുക അവയുടെ പ്രാധാന്യം എഴുതുക അപ്പൊ അസസറി പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത് അവയുടെ പ്രാധാന്യം എന്താണെന്ന് അസസറി പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ ബി അതേപോലെ തന്നെ സാന്തോഫിൽ കാരോട്ടീൻ ഇവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദേ അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് ട്രാൻസ്ഫേഴ്സ് ടു ക്ലോറോഫിലിയ മോളിക്യൂൾസ് അവ ലൈറ്റ് എനർജി ആഗ്രഹം ചെയ്യുന്നു അത് ക്ലോറോഫിലിയ മോളിക്യൂൾസിന് കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പിഗ്മെന്റിന് കൈമാറ്റം ചെയ്യുന്നു മറ്റൊന്ന് ദ പ്രൊട്ടക്ട് ക്ലോറോഫിലിയ മോളിക്യൂൾസ് ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും ക്ലോറോഫിലിയ മോളിക്യൂളിനെ അവ സംരക്ഷിച്ചു നിർത്തുന്നു ക്ലോറോഫിൽ ബി സാന്തോഫിൽ ആൻഡ് കാരോട്ടീൻ ആർ എസസറി പിഗ്മെന്റ്സ് ക്ലോറോഫിൽ ബി സാന്തോഫിൽ കരോട്ടിൻ എന്നിവയാണ് അസസറി പിഗ്മെന്റ്സ് ഫങ്ഷൻസ് ഓഫ് പിഗ്മെന്റ്സ് പിഗ്മെന്റ് പിഗ്മെന്റ്സിന്റെ ധർമ്മങ്ങൾ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ദ എനർജി ടു ക്ലോറോഫിലിയെ അവ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു അവ ആ ക്ലോറോഫിലിയെ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ദ പ്രൊട്ടക്ട് ക്ലോറോഫിലിയെ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും ക്ലോറോഫിലിയെ മോളിക്യൂൾസിനെ സംരക്ഷിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റിയാക്ഷൻ സെന്റർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ പ്രകാശഘട്ടത്തിലെ ഹരിത സസ്യങ്ങളിലെ ഫോട്ടോ സിസ്റ്റംസിലെ റിയാക്ഷൻ സെന്റർ ഡാഷ് ആകുന്നു സാന്തോഫിൽഡ്സ് ക്ലോറോഫിൽ ബി ക്ലോറോഫിൽ എ ഹരിത സസ്യങ്ങളിലെ പ്രകാശഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഫോട്ടോ സിസ്റ്റത്തിലെ പ്രവർത്തന കേന്ദ്രം അഥവാ റിയാക്ഷൻ സെന്റർ ആണ് ഡാഷ് സാന്തോഫിൽ ക്ലോറോഫിൽ ബി ക്ലോറോഫിൽ എ ഇപ്പൊ ഫോട്ടോസിസ്റ്റത്തിന്റെ റിയാക്ഷൻ സെന്റർ ഏതാണെന്നാണ് ചോദ്യം ക്ലോറോഫിലിയ മോളിക്യൂൾസ് ആണ് റിയാക്ഷൻ സെന്ററിൽ ഉള്ളത് സോ ആൻസർ ക്ലോറോഫിൽ ആർ ഓർഗനൈസ്ഡ് ഇൻ ടുമിക്കൽ ഹാർവസ്റ്റിംഗ് കോംപ്ലക്സസ് സസ്യങ്ങളിലെ പിഗ്മെന്റുകളോ രണ്ട് ഫോട്ടോ കെമിക്കൽ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സുകളായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു നെയിം ദ റിയാക്ഷൻ സെന്റർ ഓഫ് റിയാക്ഷൻ സെന്ററിന്റെ അതിന്റെ അബ്സോർപ്ഷൻ പീക്ക് എഴുതുക പി എസ് വണ്ണിന്റെ റിയാക്ഷൻ സെന്ററിൽ ഹൺഡ്രഡ് ആയിരിക്കും അബ്സോർപ്ഷൻ പീക്ക് അബ്സോപ്ഷൻഡ്രഡ് നാനോമീറ്റർ ആണ് ബി ക്വസ്റ്റ്യൻ സെന്റർ ഓഫ് റൈറ്റ് റിയാക്ഷൻ സെന്ററിന്റെ പേരെഴുതുക അതിന്റെ അബ്സോർപ്ഷൻ പീക്ക് എഴുതാം

എ ടി പി സിന്തസ് നടക്കുന്നത് ഇലക്ട്രോൺസ് നോൺ സൈക്ലിക് ആയിട്ട് വാട്ടറിൽ നിന്ന് പിഗ്മെന്റ് സിസ്റ്റം ടൂവിലേക്ക് പിഗ്മെന്റ് സിസ്റ്റം ടൂവിൽ നിന്ന് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് അവിടെ നിന്നും എൻ എ ഡി പി യിലേക്ക് നോൺ സൈക്ലിക് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് ഇവിടെ എ ടി പി സിന്തസ് നടക്കുന്നത് ഇതുകൊണ്ടാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറിലേഷൻ എന്ന് പറയുന്നത് സോ ആൻസർ എ പി സെവൻ ഹൺഡ്രഡ്

നോൺ സൈക്ലിക് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് എച്ച് ടു ഹോസ്പിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു പിഗ്മെന്റ് സിസ്റ്റം ടു ആണ് അതിന്റെ റിയാക്ഷൻ സെന്റർ ആണ് അല്ലെങ്കിൽ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് ആണ് ഇവ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ഇലക്ട്രോൺസ് ജംപ് ചെയ്യുന്നു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ് അവിടെ നിന്നും വിവിധ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ പിഗ്മെന്റ് സിസ്റ്റം വണ്ണിലേക്ക് എത്തുന്നു ഈ ഫ്ലോക്കിടയിൽ എ ഡി പി ഓർഗാനിക് ഫോസ്റ്റ് മൈറ്റുമായിട്ട് കമ്പയിൻ ചെയ്ത് എ പി ആയിട്ട് മാറുന്നു ഫോട്ടോ സിസ്റ്റം വണ്ണിന്റെ റിയാക്ഷൻ ും ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇലക്ട്രോണ് എൻ എ ഡി എത്തുന്നു എൻ എ ഡി പി എ എ എൻ ഡി പി എച്ച് ആക്കി മാറ്റുന്നു റൈറ്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഇൻ ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷനിലെ ജെഡ് സ്കീമിന്റെ ഏതെങ്കിലും നാല് പ്രത്യേകതകൾ എഴുതുക പ്രകാശഘട്ടത്തിലെ സെഡ് സ്കീം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ ഏതെങ്കിലും നാല് സവിശേഷതകൾ എഴുതുക എന്തൊക്കെയാണ് ഇവിടെ എ ടി പി സിന്തസൈസ് ചെയ്യണത് ഇലക്ട്രോൺസിന്റെ നോൺ സൈക്ലിക് ഫ്ലോയിൻ്റെ സമയത്താണ് മറ്റൊന്ന് ഇവിടെ എച്ച് ടൂ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് എ ടി പി എൻ എ ഡി പി എച്ച് ടൂം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻ നോൺ സൈക്ലിക് ഫോട്ടോ ഡ്യൂറിംഗ് ദി നോൺ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രോം വാട്ടർ ടു പി എസ് ടു എസ് വൺ ഫൈനലി എൻ എ ഡി പിന്നാണ് എൻഡ് എൻ എ ഡി പി എച്ച് ആർ ഫോമഡ് എ ടി പി എൻ പി എച്ച് ഉണ്ടാകുന്നു രണ്ടാമത്തെ പ്രത്യേകത മൂന്നാമത്തെ ഒരു പ്രത്യേകത സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർസ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു നാലാമത്തെ പ്രത്യേകത ബോത്ത് ഫോട്ടോ സിസ്റ്റം വൺ ആൻഡ് ആർ ഇൻവോൾവ് ഫോട്ടോസിസ്റ്റം വണ്ണും ഇൻവോൾവ് ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഈസ് ടു റിയാക്ഷൻസ് ഇൻസ്റ്റിന്റെ പ്രകാശഘട്ടം രണ്ട് റിയാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ആർ സൈക്ലിക് 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 ആൻഡ് ആൻഡ് നോൺ നോൺ മെൻഷൻ എനി ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് റിയാക്ഷൻസ് സൈക്ലിക് റിയാക്ഷനും നോൺ സൈക്ലിക് റിയാക്ഷനും തമ്മിലുള്ള ഏതെങ്കിലും മൂന്ന് വ്യത്യാസങ്ങൾ എഴുതുക പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു സൈക്ലിക്കും നോൺ സൈക്ലിക്കും സൈക്ലിക് ഫോട്ടോഫോസ് ഫോർ നോൺ സൈക്ലിക് ഫോട്ടോഫോസ് ഫോറിലേഷനും തമ്മിലുള്ള ഏതെങ്കിലും മൂന്ന് വ്യത്യാസങ്ങൾ എഴുതുക അപ്പൊ മൂന്ന് ഡിഫറൻസുകൾ നോൺ സൈക്ലിക്കിലാണെങ്കിൽ എ ടി പി സെന്തുസ് നടക്കുന്ന ഇലക്ട്രോൺസിന്റെ നോൺ സൈക്ലിക് ഫ്ലോ സമയത്താണ് സൈക്ലിക്കിലാണെങ്കിൽ എ ടി പി സിന്തസ് നടക്കുന്ന സൈക്ലിക് ഫ്ലോ സമയത്താണോ മറ്റൊരു വ്യത്യാസം നോൺ സൈക്ലിക്കില് എ ടി പിയും എൻ എ ഡി പി എച്ചും ഉണ്ടാവുന്നുണ്ട് അതേസമയം സൈക്ലിക്കില് എ ടി പി മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മറ്റൊരു വ്യത്യാസം നോൺ സൈക്ലിങ്ങിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് അതേസമയം സൈക്ലിംഗിൽ ദർ ഈസ് നോ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എസ് സൈക്ലിക് നോൺ സൈക്ലിക് ഫോട്ടോ സൈക്ലിക്കിൽ ആണെങ്കിൽ ഫോർമേഷൻ ഓഫ് എ ടി പി ഓൺലി എ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ നോൺ സൈക്ലിക്കിൽ ആണെങ്കിൽ ഫോർമേഷൻ ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് എം എൻ ഡി പി എച്ചും ഉണ്ടാവുന്നുണ്ട് സൈക്ലിക്കിലാണെങ്കിൽ ഓൺലി ഫോട്ടോ സിസ്റ്റം വൺ ഫങ്ഷണൽ ഫോട്ടോ സിസ്റ്റം വണ്ണ് മാത്രമേ ഫംഗ്ഷൻ ആയിട്ടുള്ളൂ അതേസമയം നോൺ സൈക്ലിംഗിൽ ബോത്ത് ഫോട്ടോസിസ്റ്റം വൺ ആൻഡ് ആർ ഫോട്ടോസിസ്റ്റം വണ്ണും ഇൻവോൾവ് ആണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല നോൺ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് റിയാക്ഷൻസ് ആർ ടൂ സ്റ്റേജസ് ഓഫ് രണ്ട് ഘട്ടങ്ങളാണ് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും വേർ ഡസ് ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്നു ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണ് വാട്ട്ആർഇറ്റ് പ്രൊഡക്ട്സ് അതിന്റെ എൻഡ് പ്രോഡക്ട്സ് എന്തൊക്കെയാണോ എൻഡ് പ്രൊഡക്ട്സ് ആണ് ആണ് ഓക്സിജൻ ഓൺ റോൾസ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷനിൽ അവയുടെ റോളിനെ കുറിച്ച് കമന്റ് ചെയ്യാം ഈ എ ടി പി എൻ ഡി പി എച്ചും ഉപയോഗിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണ് എ ബി എൻഡ് ആൻഡ് എൻ്റെ സി യും റോൾ ഇൻ ഡാർക്ക് റിയാക്ഷൻ ആൻഡ് ആർ ടു ഫുഡ് ഓർ ഡാർക്ക് റിയാക്ഷനിൽ ഷുഗർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ലൈറ്റ് ലൈറ്റ് റിയാക്ഷൻ റിയാക്ഷൻ ഓഫ് ഫോട്ടോസിസ് ഡിവൈഡഡ് ഇൻ ടു പ്രോസസ്സസ് രണ്ട് പ്രക്രിയകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഇൻ വൺ പ്രോസസ് ദ ഫ്രം വേർ ഇറ്റ് ഈസ് എമിറ്റഡ് ഒരു പ്രക്രിയയിൽ എമിറ്റ് ചെയ്ത ഇലക്ട്രോൺ അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദീസ് പ്രോസസ്സസ് ഈ പ്രക്രിയകളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് ഈ പ്രക്രിയകളാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഫേസ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇലക്ട്രോൺസ് പിഗ്വെൻ സിസ്റ്റം ടൂവിൽ നിന്ന് പിഗ്മെൻ സിസ്റ്റം വണ്ണിലേക്ക് പിഗ്മെന്റ് സിസ്റ്റം വണ്ണിൽ നിന്ന് എൻ എ ഡി പി യിലേക്ക് ഫ്ലോ ചെയ്യുന്നു ഇറ്റ് വിത്ത് സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ അത് സ്കീമാറ്റിക് റെപ്രസെന്റേഷനോടെ വിശദീകരിക്കാം നേരത്തേക്ക് വിശദീകരിച്ചത് തന്നെയാണ് എ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോസ് വെറിലേഷൻ ബി രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നോൺ സൈക്ലി ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം വാട്ടർ ടു പി എസ് ടു പി എസ് വൺ ആൻഡ് ഫൈനലി ടു എൻ ഡി പി പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് സിയുടെ ആൻസർ നേരത്തെ പറഞ്ഞതാണ് ഫിഫ്ത് ക്വസ്റ്റ്യനിൽ സിയുടെ ആൻസർ ആണ് ഇലവൻത് ക്വസ്റ്റ്യൻ ലൈറ്റ് റിയാക്ഷൻ ഇൻവോൾവ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും ലൈറ്റ് റിയാക്ഷനിൽ സൈക്ലിക് ട്രാൻസ്പോർട്ടും നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടും അടങ്ങിയിരിക്കുന്നു ക്ലാസിഫൈ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ അണ്ടർ ദ ദിവ സ്റ്റേജസ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷന്റെ മുകളിൽ പറഞ്ഞ ഘട്ടങ്ങളിൽ താഴെ തന്നിരിക്കുന്ന സവിശേഷ ഗുണങ്ങൾ തരംതിരിക്കുക ഓൺലി പിഗ്മെൻ സിസ്റ്റം വൺ ഇൻവോൾവ് സിസ്റ്റം വൺ ഇൻവോൾവ് ആയിട്ടുള്ളത് സൈക്ലിക് ഫോട്ടോസ് അതും നോൺ സൈക്ലിക്കലാണ് ഓൺലി എസ് മാത്രം ഉണ്ടാവുന്നത് സൈക്ലിക് ഫോട്ടോ പ്രകാശഘട്ടത്തിൽ ഇലക്ട്രോണുകളുടെ ചാക്രികവും അച്ചാക്രികവുമായ പരിക്രമണം നടത്തപ്പെടുന്നു താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകളെ പ്രകാശഘട്ടത്തിന്റെ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിലായി തരംതിരിക്കുക എ സിസ്റ്റം മാത്രം ഉൾപ്പെടുന്നു ബി എ ടി പി എൻ എ ഡി പി എച്ചും ഉണ്ടാകുന്നു സി ജലത്തിന്റെ വിഘടനം സംഭവിക്കുന്നു ഡി എ ടി പി മാത്രം ഉണ്ടാകുന്നു തന്നിട്ടുണ്ട് അതിൽ അറേഞ്ച് ചെയ്യാം അതിൽ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിൽ വരുന്നത് ഓൺലൈ പിഗ്മെന്റ് സിസ്റ്റം വൺ ഈസ് ഇൻവോൾവ്

എനി ടു ഡിഫറൻസസ് ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നു എ വിവിധ തരം ഫോട്ടോഫോസ്ഫർഷന്റെ പേരെഴുതുക ബി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക സൂചന രണ്ട് വ്യത്യാസങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് തേർട്ടീൻ ക്വസ്റ്റൻ കമന്റ് ഓൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ നോൺ സൈക്ലിഫോട്ടോഫോസ്ലിഫോഫോസ് തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യാം ദ ദ ടു ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഫോട്ടോസിസ് ഓക്സിജന്റെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ളത് ഇതിൽ ഏതാണെന്ന് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് നോൺ സൈക്ലിഫോട്ടോഫോസ് റിലേഷൻ ആണ് ഓക്സിജൻ പ്രൊഡക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഓക്സിജൻ ഓക്സിജന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ളത് നോൺ സൈക്ലിക് ആണ് അനലൈസ് ടേബിൾ ബിലോ താഴെ തന്നിരിക്കുന്ന പട്ടിക അനലൈസ് ചെയ്യാം ആൻഡ് ഫിൽ ഇൻ ദ എ എ ബി ബി സി സി ഡി ഡി പൂരിപ്പിക്കാം പ്രക്രിയകൾ തന്നിട്ടുണ്ട് അതുപോലെ സൈക്ലിക് ഫോടോഫോസ് നോൺ സൈക്ലിക് ഫോട്ടോസ് തന്നിട്ടുണ്ട് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസിന്റെ സഞ്ചാരം സൈക്ലിക്കില് ആണ് നോൺ എങ്ങനെ ആയിരിക്കും നോൺ സൈക്ലിക്ക് ആയിരിക്കും ദ നമ്പർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് ഫോട്ടോ സിസ്റ്റങ്ങളുടെ എണ്ണം സൈക്ലിക്കില് ഒന്നാണ് ഉള്ളത് നോൺ സൈക്ലിക്കില് രണ്ടെണ്ണം ഉണ്ടായിരിക്കും സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നോൺ സൈക്ലിക്കില് ആബ്സെൻ്റ് തന്നെ തന്നിരിക്കുന്നു അതവിടെ തെറ്റായി തന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ആ വർഷം നോൺ സൈക്ലിക്കില് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ പ്രസൻ്റ് ആണ് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് എ ബി സി ഡി പൂർത്തിയാക്കുക പ്രക്രിയകള് സൈക്ലിക് ഫോട്ടോഫോസ് ഫോർ നോൺ സൈക്ലിക് ഫോട്ടോഫോസ് ഫോർലേഷൻ ഇലക്ട്രോണുകളുടെ സഞ്ചാരം ഇവിടെ ചാക്രികം നോൺ സൈക്ലിക്കൽ ആണെങ്കിൽ അച്ചാക്രികം ഫോട്ടോസ്റ്റത്തിന്റെ എണ്ണം സൈക്ലിക്കിൽ ഒന്ന് നോൺ സൈക്ലിക്കിൽ രണ്ട് ജലത്തിന്റെ വിഘടനം സൈക്ലിക്കിൽ ഇല്ല എന്നാണ് എഴുതേണ്ടത് പക്ഷെ ഇവിടെ തെറ്റായിട്ട് നോൺ സൈക്ലിക്കിൽ ഇല്ല എന്ന് എഴുതിയിരിക്കുന്നത് നോൺ സൈക്ലിക്കില് ഉണ്ട് എന്നാണ് എഴുതേണ്ടിയിരുന്നത് സാൻസർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് സൈക്ലിക്കില് സൈക്ലിക് ആണ് നോൺ സൈക്ലിക്കില് നോൺ സൈക്ലിക് എന്നാണ് എഴുതേണ്ടത് നമ്പർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് സൈക്ലിക് ഫോട്ടോഫോസ് വറിലേഷനിൽ ഒന്ന് എന്ന് എഴുതേണ്ടത് നോൺ സൈക്ലിക്കില് രണ്ട് എന്നാണ് എഴുതേണ്ടത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ സൈക്ലിക് ഫോട്ടോഫറിലേഷനിൽ ആബ്സെന്റ് ആണ് ഇവിടെയായിരുന്നു പ്രസന്റ് എഴുതേണ്ടത് നോൺ സൈക്ലിക്കില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറേഞ്ച് അപ്രോപ്രിയേറ്റ് ബോക്സസ് തുടർന്ന് വരുന്ന സംഭവങ്ങള് യോജിച്ച കള്ളികളിൽ ക്രമീകരിക്കാം ഫോർമേഷൻ ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് എം എൻ ഡി പി എച്ചും ഉണ്ടാവുന്നു അത് നോൺ സൈക്ലിക്കിന് ബാധകമാണ് ഓൺലി ഫോട്ടോ ഫങ്ഷണൽ ഫോട്ടോ സിസ്റ്റം വണ് മാത്രമേ ഫംഗ്ഷൻ ആയിട്ടുള്ളൂ അത് സൈക്ലിക് ഫോട്ടോ റിലേഷന് ബാധകമാണ് ഫോർമേഷൻ ഓഫ് എ ടി പി ഓൺലി എ ടി പി മാത്രം ഉണ്ടാവുന്നു അതും സൈക്ലിക് ബാധകമാണ് ബോത്ത് ഫോട്ടോസിസ്റ്റം വൺ ആൻഡ് ടു ആർ ഇൻവോൾവഡ് ഇത് നോൺ സൈക്ലിക് ബാധകമാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇതും നോൺ സൈക്ലിക് ബാധകമാണ് നോ ഓക്സിജൻ റിലീസ് ഇത് സൈക്ലിക് ബാധകമായിട്ടുള്ളതാണ് ചുവടെ നൽകിയിരിക്കുന്ന പ്രക്രിയകളെ ബോക്സിൽ അനുയോജ്യമായി ക്രമീകരിക്കുക എ എ ടി പി എൻ എ ഡി പി എച്ച് എന്നിവയുടെ ഉൽപാദനം ബി ഫോട്ടോസിസ്റ്റം വൺ മാത്രം പ്രവർത്തനക്ഷമമാണ് സി എ ടി പി മാത്രം ഉൽപാദിപ്പിക്കപ്പെടുന്നു ഡി ഫോട്ടോസിസ്റ്റം വണ് എന്നിവ പങ്കെടുക്കുന്നു ഈ ജലത്തിന്റെ വിഘടനം എഫ് ഓക്സിജൻ പുറന്തള്ളുന്നില്ല ടേബിൾ വന്നിരിക്കുകയാണ് സൈക്ലിഫോഡോഫോസ്ലിഫോഡോഫോസ് അതിൽ അറേഞ്ച് ചെയ്യാം സൈക്ലിഫോഡോഫോസ് വരുന്നത് ഫോർമേഷൻ ഓഫ് എ ടി പി ഓൺലി ഓൺലി ഫോട്ടോ

തൈലക്കോയിഡ് മെംബ്രൈനിലൂടെ ഒരു പ്രോട്ടോൺ ഗ്രാഡിയന്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് എ ടി പി സിന്തസ് നടക്കുന്നത് എന്നാണ് കെമിയോസ്മോട്ടിക് ഐപോത്തിസ് പറയുന്നത് ഇനിയും ഈ പ്രോട്ടോൺ ഗ്രാഡിയൻ്റെ ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങൾ പറയുന്നു ഒന്ന് വാട്ടർ സ്പ്ലിറ്റിംഗിന്റെ ഫലമായിട്ട് എച്ച് പ്ലസ് ഉണ്ടാവും ആ എച്ച് പ്ലസ് തൈലക്കോയിഡിന്റെ ലൂമണിലേക്ക് റിലീസ് ചെയ്യപ്പെടും അങ്ങനെ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു മറ്റൊന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് മറ്റൊരു ഇലക്ട്രോൺ കാരിയറിലേക്ക് ഇലക്ട്രോൺസ് പാസ് ചെയ്യുമോ യഥാർത്ഥത്തിൽ അവ പ്രോട്ടോൺ കാരിയേഴ്സ് കൂടിയാണ് അതുകൊണ്ട് അവ സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോണിന് എടുക്കും എച്ച് എടുക്കും ആ എച്ച് പ്ലസ്സിന് തൈലക്കോടിന്റെ ലൂമണിലേക്ക് റിലീസ് ചെയ്യും മൂന്നാമതൊരു കാരണം എൻ എ ഡി പി എൻ എ ഡി പി എച്ച് ആയി മാറാൻ എച്ച് പ്ലസ് ആവശ്യമുണ്ട് ഈ എച്ച് പ്ലസ്സിന് സ്ട്രോമയിൽ നിന്ന് എടുക്കും അങ്ങനെ സ്ട്രോമയിൽ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ കുറയും തൈലക്കോണിൻ്റെ ലൂമണിൽ എച്ച് പ്ലസ്സിന്റെ കോൺസെൻട്രേഷൻ കൂടും ഈ എച്ച് പ്ലസ് പിന്നീട് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ സ്ട്രോമയിലേക്ക് മൂവ് ചെയ്യും ഈ മൂവ് ചെയ്യുന്നത് തൈലക്കോയിഡ് മെമ്പ്രൈനിലുള്ള എഫ് സി റോ എഫ് വൺ പാർട്ടിക്കിളിലൂടെയാണ് അങ്ങനെ എഫ് സി റോയിലൂടെ എഫ് വണ്ണിലെത്തുമ്പോൾ എഫ് വണ്ണിലുള്ള എന്തെൻസയും ആക്ടിവേറ്റഡ് ആവും അങ്ങനെ എ ഡി പി ഇനോർഗാനിക് ഫോസ്റ്റുമേറ്റുമായി കമ്പൈൻ ചെയ്ത് നിർമ്മിക്കപ്പെടും അക്കോർഡിംഗ് ടു കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തോസിസ് കെമിയോസ്മാക്സിസ് പ്രകാരം റിസൾട്ട് ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് എ പ്രോട്ടോൺ ഗ്രാഡിയന്റ് അക്രോസ് ഓഫ് തൈക്കോയിഡ്സ് തൈലക്കോയിഡ് മെംബ്രെയിനിലൂടെ ഒരു പ്രോട്ടോൺ ഗ്രാഡിയന്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എടി പി സിന്തസൈസ് ചെയ്യപ്പെടുന്നത് ഇനി അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത് പ്രോട്ടോൺസ് ദർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അക്യുമലേറ്റ് വിത് ഇൻ ദ്യൂമൺ ഓഫ് തൈലക്കോയിഡ്സ് വാട്ടർ സ്പ്ലിറ്റിംഗിന്റെ ഫലമായിട്ടുണ്ടാവുന്ന എച്ച് പ്ലസ് തൈലക്കോയിഡിന്റെ ലൂമണിൽ കുമിഞ്ഞുകൂടുന്നു വെൻ ഇലക്ട്രോൺസ് മൂവ് ത്രൂ ദി ഫോട്ടോസിസ്റ്റം കൊടസ്ട്രത്തിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് എച്ച് പ്ലസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രോം ദി സ്ട്രോമ ടു ദ്യൂമൺ എച്ച് പ്ലസ് സ്ട്രോമയിൽ നിന്ന് ലൂമണിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു മൂന്നാമത്തെ ഒരു കാരണം ലൊക്കേറ്റഡ് ഓൺ ദി സ്ട്രോമ സൈഡ് റഡ്യൂസി പ്ലസ് ടു എൻ എ ഡി പി എച്ച് പ്ലസ് സ്ട്രോമ സൈഡിലുള്ള എൻ എ ഡി പി റിഡക്ടീവ് സെൻസെയിമ് എൻ എ ഡി പി എൻ എ ഡി പി എച്ച് ആക്കി മാറ്റാൻ ഒരു എച്ച് പ്ലസ് സ്ട്രോമയിൽ നിന്ന് എടുക്കുന്നു ോയിഡ് മെംബ്രൈൻ ഇത് തൈലക്കോയിഡ് മെബ്രൈനിലൂടെ ഒരു പ്രോട്ടോൺ ഗ്രാഡിയന്റ് ഉണ്ടാക്കുന്നു പ്രോട്ടോൺസ് ആർ ട്രാൻസ്പോർട്ട് നിന്ന് സ്ട്രോമയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു ത്രൂ സീറോസ് എൻസെയിം എഫ് സീറോയിലൂടെ മാറ്റുന്നു അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിവൺ ഡയഗ്രാം ഈസ് ദ കെമി ഓസ്മോട്ടിക് ഐപ്പോസിസ് ഓഫ് എ ടി പി ഫോർമേഷൻ ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷന്റെ സമയത്തുള്ള എ ടി പി ഫോർമേഷന്റെ കെമി ഓസ്മോട്ടിക് ഐപ്പോതസിസ് ആണ് തന്നിരിക്കുന്ന ഡയഗ്രാം കംപ്ലീറ്റ് ദ നമ്പേർഡ് പ്ലേസസ് നമ്പർ ഇട്ട സ്ഥാനങ്ങൾ പൂർത്തീകരിക്കുക അപ്പോഴിവിടെ വണ് തന്നിരിക്കുന്നു വണ് എന്ന് പറയുന്നത് എൻ എ ഡി പി എൻ എ ഡി പി എച്ച് ടു ആയിട്ട് മാറുന്നതാണ് അപ്പോൾ വൺ എന്ന് പറയുന്നത് എൻ ടു എന്ന് പറയുന്ന എഫ് സീറോ എഫ് വൺ പാർട്ടിക്കളിന്റെ എഫ് വൺ പാർട്ടാണ് ഫോർ എ ടി പി ആണ് സോ വണ് എൻ എ ഡി പി എച്ച് ടൂ റ്റു എഫ് സീറോ ത്രീ എ ഡി പി സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് കൊടുത്തിരിക്കുന്ന ആൻസറിൽ ടു എഫ് സീറോ അല്ല ടു എഫ് വൺ ആണ് ത്രീ എ ഡി പി ഫോർ എ ടി പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെമിയോസ്മോസിസ് തിയറി ഓഫ് ഫോട്ടോസിന്തസിസ് സിന്തോസിസ് എ പ്രോട്ടോൺ ഗ്രാഡിയന്റ് ഫോർ എ ടി പി സിന്തസിസ് ടു ഒക്കെ എ ടി പി സിന്തസ്സൺ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടോൺ ഗ്രാഡിയന്റ് ആവശ്യമാണ് പ്രോട്ടോൺ ദസിന്റെ കെമിയോസ്മോട്ടിക് തിയറി പ്രകാരം എക്സ്പ്ലെയിൻ എനി ടു ഇവന്റ് ദാറ്റ് കോസ് പ്രോട്ടോൺ ഗ്രാഡിയന്റ് പ്രോട്ടോൺ ഗ്രാഡിയന്റിന് കാരണമായ ഏതെങ്കിലും രണ്ട് ഇവന്റുകൾ വിശദീകരിക്കാം പ്രകാശ സംശ്ലേഷണത്തിൽ കെമിയോസ്മോട്ടിക് തിയറി അനുസരിച്ച് എ ടി പി സംശ്ലേഷണം നടക്കുന്നതിന് ഒരു പ്രോട്ടോൺ ഗ്രാഡിയന്റ് ആവശ്യമാണ് പ്രോട്ടോൺ ഗ്രാഡിയന്റ് ഉണ്ടാകാൻ ഇടയാകുന്ന രണ്ട് പ്രവർത്തനങ്ങൾ വിശദീകരിക്കാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ്

എ പോട്ടർ പ്ലാന്റ് വാസ് കെപ്റ്റ് ഇൻ ലൈറ്റ് ഫോർ ചെടിച്ചട്ടിയിൽ വളരുന്ന ഒരു സസ്യം കുറച്ചുനേരം ലൈറ്റിൽ സൂക്ഷിച്ചു പിന്നീട് അതിനെ ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇരുവാസ് ഒബ്സർവ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂഡ് ഫോർ കുറച്ചു നേരം കാർബോഹൈഡ്രേറ്റിന്റെ ഉത്പാദനം തുടർന്നതായിട്ടും ആൻഡ് ടു ഹാർട്ട് പിന്നീട് അത് നിന്നതായിട്ടും അവസാനിച്ചതായിട്ടും നിരീക്ഷിച്ചു സജെസ്റ്റ് റീസൺ ഫോർ ദിസ് ഫിനോമിനൻ ഈ പ്രതിഭാസത്തിന് കാരണം എന്താണെന്ന് നിർദ്ദേശിക്കുക കാരണം എന്താണ് ഡാർക്ക് റിയാക്ഷന് ലൈറ്റ് ആവശ്യമില്ല പക്ഷെ ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള എ ടി പിയും എൻ എ ഡി പി എച്ച് ടും വേണം അപ്പോ കുറച്ചുനേരം ഫോട്ടോ ദിവസം നടക്കാൻ കാരണം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള എ ടി പിയും എൻ എ ഡി പി എച്ചും യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി പക്ഷെ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് ഡാർക്ക് റിയാക്ഷൻ നടക്കില്ല അല്ലെങ്കിൽ ഫോട്ടോ ദിവസം നടക്കില്ല അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്നത് വട്ട് വുഡ് ഹാപ്പൻ ടു കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ പ്ലാന്റ് ട്രാൻസ്ഫേഡ് ബാക്ക് ടു ലൈറ്റ് വീണ്ടും അതേ ചെടിയെ ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കും കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഡാർക്ക് റിയാക്ഷൻ ഈസ് നോട്ട് ഡയറക്ട് ഡിപെൻഡൻറ്റ് ഓൺ ലൈറ്റ് ഡാർക്ക് റിയാക്ഷൻ ലൈറ്റിനെ നേരിട്ട് ആശ്രയിക്കുന്നില്ല

ബി കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ വീണ്ടും ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് ഫോട്ടോസെന്തറ്റിക് കാർബൺ ഡൈക്സൈഡ് ഇൻ സഡ്ലാന്റ് ചില സസ്യങ്ങളിൽ കാർബൺ ഡൈക്സൈഡ് ഫിക്സേഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് പി ജി ആസ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു നെയ്മസ് അത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ പേരെഴുതുക സി ത്രീ പ്ലാന്റ്സ് എന്നാണ് അവ റിസർ സി ത്രീ പ്ലാന്റ്

തന്നിരിക്കുന്നു ത്രീ ഫോസ്ഫോ ഗ്ലീസറേറ്റ് റീജനറേഷൻ കാർബോക്സിലേഷൻ ട്രയോസ് ഫോസ്ഫേറ്റ് റിഡക്ഷൻ റിബിലോസ് വൺ ഫൈവ് ബൈഫോസ്ഫേറ്റ് കാർബൺ ഡയോക്സൈഡ് സുക്രോസ് എന്നുള്ള ടേംസ് തന്നിരിക്കുന്നു റൈറ്റ് ദ നെയിം ഓഫ് ദി പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ ഇൻ ദ കാൽവിൻ സൈക്കിൾ കാൽവിൻ സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്ററിന്റെ പേരെഴുതുക റിബിലോസ് വൺ ഫൈവ് ബൈഫോസ്ഫേറ്റ് ആണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ റൈറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് ഇൻ ദ കാൽവിൻ സൈക്കിൾ കൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് കാർബൺ ഡൈക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റിലെ കാർബൺ ആറ്റംസിന്റെ എണ്ണം എഴുതുക മൂന്നാണ് പ്രീഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അല്ലെങ്കിൽ പി ജി എൽ മൂന്ന് കാർബൺ ആണുള്ളത് അപ്പൊ എ സൈക്ലിക്ക് ആയിട്ടുള്ള അതിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് വരയ്ക്കാനാണ് റിബിലോസ് വൺ ഫൈവ് ബൈഫോസ്ഫേറ്റ് കാണിക്കുക അതിന് കാർബോക്സിലേഷൻ സംഭവിക്കുന്നു പ്രീഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാകുന്നു അതിന് റിഡക്ഷൻ സംഭവിക്കുന്നു ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു അത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തുകൊണ്ട് സുക്രോസ് അല്ലെങ്കിൽ സ്റ്റാർച്ച് ഉണ്ടാവുന്നു ട്രയോസ് ഫോസ്ഫേറ്റിന്റെ വേണ്ടി ഉപയോഗിക്കുന്നു ഇത്രയും കാണിക്കുക ഇവിടെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഡൈക്സൈഡ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് മൂന്ന് കാർബൺ ആണ് ഉള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് സി ഫോർട്ടീൻ

പേരെഴുതാം നേരത്തെ പറഞ്ഞതാണ് ആസിഡ് മെയിൻ സ്റ്റേജസ് ഓഫ് ദിസ് സൈക്കിൾ ഈ സൈക്കിളിന്റെ പ്രധാന മൂന്ന് ഘട്ടങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് കാർബോക്സിലേഷൻ റിഡക്ഷൻ റീജനറേഷൻ സി ദ എൻസൈം നെയം ദൈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് സൈക്കിൾ ഈ സൈക്കിളിന്റെ ആദ്യത്തെ ഘട്ടം കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് എഴുതാം അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ ആണ് കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് റുബിസ്കോ

കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസെയിമാണ് റുബിസ്കോം പതിനെട്ട് എ ടി പി മോളിക്യൂൾസും പന്ത്രണ്ട് എൻ പി എച്ച് മോളിക്യൂൾസും ആവശ്യമുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ ബിലോ താഴെ തന്നിട്ടുള്ള കാൽവിൻ സൈക്കിളിന്റെ മൂന്ന് ഘട്ടങ്ങൾ ശ്രദ്ധിക്കുക റിഡക്ഷൻ റീജനറേഷൻ കാർബോക്സിലേഷൻ അറേഞ്ച് ദേജസ് ഇൻ കറക്റ്റ് ഓർഡർ ഈ മൂന്ന് ഘട്ടങ്ങൾ കറക്റ്റ് ഓർഡറിൽ ക്രമീകരിക്കുക ആദ്യം കാർബോക്സിലേഷൻ പിന്നെ റിഡക്ഷൻ പിന്നെ റീജനറേഷൻ ബി കാൽവിൻ സൈക്കിൾ ഈസ് ഓൾസോ ഓൾസോൺ സൈക്കിൾ ഓർ പാത്വേ കാൽവിൻ സൈക്കിൾ സി ത്രീ സൈക്കിൾ അല്ലെങ്കിൽ സീ ത്രീ പാത്വേ എന്നും അറിയപ്പെടുന്നു റീസൺ കാരണം പറയുക കാരണം എന്താണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ത്രീ ഫോസ്ഫോക്ലിസറിക്ക് ആസിഡ് ആണ് അത് തന്നെയാണ് കാരണം കാൽവിൻ ചക്രത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക റിഡക്ഷൻ റീജനറേഷൻ കാർബോക്സിലേഷൻ മുകളിൽ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ ശരിയായ ക്രമത്തിൽ എഴുതുക കാൽവിൻ ചക്രം സീ ത്രീ ചക്രം അഥവാ പാത എന്ന് അറിയപ്പെടുന്നു കാരണം എഴുതുക കറക്റ്റ് ഓർഡറിൽ കാർബോക്സിലേഷൻ റിഡക്ഷൻ റീജനറേഷൻ ഇനി കാൽവിൻ സൈക്കിളിന് സീ ത്രീ സൈക്കിൾ എന്ന് പറയാൻ കാരണം ദ ഫസ്റ്റ് ഫോംഡ് ഇൻ കാൽവിൻ സൈക്കിൾ ഈസ് എ കാർബൺ കോമ്പൗണ്ട് കാൽവിൻ സൈക്കിളിലെ ആദ്യത്തെ പ്രോഡക്റ്റ് ഒരു ത്രീ കാർബൺ കോമ്പൗണ്ട് അഥവാ സോ ദിസ് പാത്വേ ഇസ് ഓൾസോ കാൾഡ് സി ത്രീ സൈക്കിൾ അതുകൊണ്ട് ഈ പാത്വേയെ സീ ത്രീ സൈക്കിൾ എന്ന് വിളിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റുബിസ്കോ ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എൻസെയിം ഇൻ ദ പ്ലാൻ വേൾഡ് പ്ലാൻ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എൻസൈമാണ് റുബിസ്കോ ഹൗ ഡസ് റുബിസ്കോ ഇൻവോൾവ് ഇൻ ഫോട്ടോ റെസ്പിരേഷൻ റുബിസ്കോ എങ്ങനെയാണ് ഫോട്ടോ റെസ്പിറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് സസ്യ ലോകത്തെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രാസാഗ്നിയാണ് റുബിസ്കോ ഈ രാസാഗ്നി ഫോട്ടോ റെസ്പിറേഷനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു റോബിസ്കോയ്ക്ക് കാർബോക്സിലേഷനും ഓക്സിജനേഷനും ഉള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് പ്രകാശത്തിന്റെ തീവ്രത കൂടുമ്പോഴും അതുപോലെ തന്നെ ഉയർന്ന ഊഷ്മാവിലും ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷനിലും റോബിസ്കോ റോബിലോസ് ബൈഫോസ്ഫേറ്റ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് കാറ്റലൈസ് ചെയ്യും അങ്ങനെ ഒരു മോളിക്യൂൾ ത്രീ ഫോസ്ഫോ ആസിഡും മറ്റൊരു ടു കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോസ്ഫോഗ്ലൈക്കോളേറ്റും ഉണ്ടാവും ഇതിനെയാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് അണ്ടർ ഹൈ ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ ഉയർന്ന തീവ്രതയിൽ ഹൈ ടെമ്പറേച്ചർ ഉയർന്ന ഉഷ്മാവിൽ ആൻഡ് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓക്സിജന്റെ ഉയർന്ന റുബിസ്കോ കാറ്റലൈസസ് റോബിസ്കോ ഓക്സിനേഷൻ ഓഫ് ആർ യു ബി പി റുബിസ്കോ ആർ യു ബി ബിപിയുടെ ഓക്സിനേഷൻ കാറ്റലൈസ് ചെയ്യുന്നു സോ ആർ യു ബി പി ഈസ് ടു വൺ മോളിക്യൂൾ ഓഫ് പി ജി എ ആൻഡ് എ ടു കാർബൺ കോമ്പൗണ്ട് ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റിന്റെ ഫോട്ടോ റസ്പിരേഷൻ അതുകൊണ്ട് ആർ യു ബി പി ഒരു മോളിക്യൂള് പി ജി എയും മറ്റൊരു ടു കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റും ഫോട്ടോ എന്ന പാത്തുയിലൂടെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു എൻസൈം കാർബോക്സിലേഷനും ഓക്സിനേഷനും കാണിക്കുന്നു ഐഡന്റിഫൈ ദ എൻസൈം ആ എൻസൈം കണ്ടെത്താൻ സസ്യങ്ങളിൽ കാണുന്ന ഒരു രാസാഗ്നി കാർബോക്സിലേഷൻ പ്രവർത്തനവും ഓക്സിനേഷൻ പ്രവർത്തനവും കാണിക്കുന്നു രാസാഗ്നിന്ന് തിരിച്ചറിയാം സോ ആൻസർ റുബിസ്കോ റുബിസ്കോ ഈസ് ആൻ എൻസൈം ദാറ്റ് ടു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രക്രിയകൾ കാറ്റലൈസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് റുബിസ്കോം വിച്ച് ആർ ദ പ്രൊസസ് ഏതൊക്കെയാണ് പ്രൊസസ്സുകൾ ഏതൊക്കെയാണ് കാർബോക്സിലേഷൻ ഓക്സിനേഷൻ ഇൻ വിച്ച് പ്രൊസസ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെൽ എലോൺസ് ഏത് പ്രക്രിയയിലാണ് ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഒരു സെല്ലോർഗനിലായിട്ട് ഉപയോഗിക്കുന്നത് അത് കാർബോക്സിലേഷൻ ആണ് അതേസമയം ഓക്സിനേഷൻ ആണെങ്കിൽ അവിടെ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയയും പെറോക്സിസോംസും ആണ് മൂന്ന് സെല്ലോർഗൻസ് ഇൻവോൾവ് ആണ് റുബിസ്കോ കാറ്റലൈസ് ചെയ്യുന്ന രണ്ട് പ്രോസസ്സുകളാണ് കാർബോക്സിലേഷൻ ഓക്സിനേഷൻ ഇതിൽ ക്ലോറോപ്ലാസ്റ്റ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ളത് കാർബോക്സിലേഷനിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോട്ടോസ്പ്രീഷൻ ടു പ്ലാന്റ്സ് ഫോട്ടോറസ്പിറേഷൻ സസ്യങ്ങൾക്കൊരു ശാപമാണ് ഇവാലുവേറ്റ് ദീസ് സ്റ്റേറ്റ്മെന്റ് ഈ പ്രസ്താവന വിലയിരുത്തുക ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ഫോട്ടോറസ്പിരേഷൻ ഫോട്ടോ എഫിഷ്യൻസി കുറയ്ക്കും ഇവിടെ എ ടി പി എൻ എ ഡി പി എച്ചും ഉണ്ടാവുന്നില്ല ഫുഡ് ഉണ്ടാവുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു വേസ്റ്റ് ഫുൾ പ്രോസസ് ആണ് അതുകൊണ്ടാണ് ഇത് സസ്യങ്ങൾക്ക് സസ്യങ്ങൾക്കൊരു ശാപമാണെന്ന് പറയുന്നത് ഫൈൻ ദ റീസൺ ഫോർ ദിസ് ഇവന്റ് ടു ടേക്ക് പ്ലേസ് ഈ ഇവന്റ് നടക്കാനുള്ള കാരണങ്ങൾ ഒന്ന് ഹൈ ടെമ്പറേച്ചർ മറ്റൊന്ന് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇൻ ഫോട്ടോറെസ്പിറേഷൻ ഫോട്ടോറെസ്പിറേഷനിൽ നോ സിന്തസിസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ ഫോട്ടോ റെസ്പിറേഷൻ ഷുഗറോ എൻ പി എച്ച്ഒ നിർമ്മിക്കപ്പെടുന്നില്ല സോ ഇറ്റ് ഈസ് എ വേസ്റ്റ്ഫുൾ പ്രോസസ് അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണോ ഈ ഇവന്റ് നടക്കാനുള്ള കാരണം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഓക്സിജന്റെ ഉയർന്ന കോൺസെൻട്രേഷൻ ഓർ ലോ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ താഴ്ന്ന കോൺസെൻട്രേഷൻ നിയർ ദി എൻസൈം റുബിസ്കോ റുബിസ്കോ എന്ന് പറയുന്ന എൻസെയിമിന് ചുറ്റും ഓക്സിജന്റെ ഹൈ കോൺസെൻട്രേഷനും കാർബൺ ഡൈ ഡൈക്സൈഡിന്റെ ലോ കോൺസെൻട്രേഷനുമാണ് ഈ ഇവന്റ് നടക്കാൻ കാരണം മാച്ച് ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ബി കോളം എയും ബിയും ചേരുമ്പടി ചേർക്കുക എ കോളത്തിൽ റിഡക്ഷൻ ഫോട്ടോലൈസിസ് ഫോട്ടോറസ്പിറേഷൻ കാർബോക്സിഡേഷൻ ബി കോളത്തിൽ ഫോർമേഷൻ ഓഫ് ഓക്സിൻ ഓക്സിയുടെ ഉൽപ്പാദനം ഫോർമേഷൻ ഓഫ് ത്രീ പി ജി എ ത്രീ പി ജി എയുടെ ഉൽപാദനം ഫോർമേഷൻ ഓഫ് പി ഇ പി ഇ പി യുടെ ഉൽപ്പാദനം ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ ഉൽപാദനം ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് ഫോസ്ഫോഗ്ലൈക്കോളൈറ്റിന്റെ ഉൽപ്പാദനം റിഡക്ഷൻ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിന്റെ ഉൽപാദനമാണ് റിഡക്ഷനിലൂടെ നടക്കുന്നത് ഫോട്ടോലൈസിസ് ഫോട്ടോലൈസിലൂടെ ഫോർമേഷൻ ഓഫ് ഓക്സിൻ ഓക്സിയുടെ ഉൽപ്പാദനമാണ് നടക്കുന്നത് ഫോട്ടോറെസ്പിറേഷൻ ഫോർമേഷൻ ഓഫ് ്ലൈക്കോളൈറ്റ് ഉണ്ടാവുകയാണ് ഫോട്ടോക്സിലേഷൻ ഉൽപ്പാദനമാണ് കാർബോക്സിലേഷനിലൂടെ നടക്കുന്നത് സാൻസർ റിഡക്ഷൻ ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫോട്ടോലൈസിസ് ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഫോട്ടോറെസ്പിറേഷൻ ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഗ്ലൈക്കോളൈറ്റ് കാർബോക്സിലേഷൻ ഫോർമേഷൻ ഓഫ് നെക്സ്റ്റ്

കമന്റ് ഓൺ ദീസ് കോൺട്രാഡിക്റ്റിംഗ് ഒബ്സർവേഷൻസ് ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിരീക്ഷണങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യാം കാൽവിനും ബെൻസനും പറഞ്ഞിരിക്കുന്നത് സീ ത്രീ സൈക്കിളിനെ കുറിച്ചാണ് സീ ത്രീ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആസിഡാണ് അതേസമയം ഹാറ്റൻസ് ലാക്ക് പറഞ്ഞിരിക്കുന്നത് സി ഫോർ സൈക്കിളിനെ കുറിച്ചാണ് അവിടെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സാലോസറി ആസിഡാണ് ഇൻ സി ത്രീ പ്ലാൻസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇൻ ഷുഗർ ഫോർമേഷൻ ഈസ് ത്രീ ഫോർസ്ഫക്ലിസറിക്ക് ആസിഡ് സി ത്രീ പ്ലാന്റ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഷുഗർ ഫോർമേഷന്റെ സമയത്ത് ആണ് കാർബൺ കാർബൺ കോമ്പൗണ്ട് കോമ്പൗണ്ട് ആണ് ഇൻ ദം സി ത്രീ പാത്വേ ഓൺലിക് അവയിൽ മാത്രമേ നടക്കുകയുള്ളൂ ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ റീജിയൻസ് ഹാവ് സി ഫോർ പാത്വേ വരണ്ട ഉഷ്ണ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങൾക്ക് സി ഫോർ പാത്വേ എന്ന് പറയുന്ന ഒരു കൂടിയുണ്ട് ദേ ആർ പ്ലാന്റ്സ് അവയെ സി ഫോർ പ്ലാന്റ്സ് എന്ന് പറയുന്നു ഇൻ ദം ദ ഫസ്റ്റ് സ്റ്റേബിൾ ഇൻ ഷുഗർ ഫോർമേഷൻ ഈസ് ആസിഡ് എ ഫോർ കാർബൺ കോമ്പൗണ്ട് അവയിൽ കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സമയത്തുള്ള ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലാന്റ്സ് ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ റീജിയൻസ് ഹാവ് ദ വരണ്ട ഉഷ്ണ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് സി ഫോർ പാത് കാണപ്പെടുന്നു

സി ഫോർ പ്ലാന്റ് ബണ്ടിൽസിന് ചുറ്റും വലിയ സെല്ലുകൾ കാണാം അതിന് പറയുന്ന പേരാണ് ബണ്ടിൽ ഷീ സെൽസ് ഈസ് ദിസ് അനാറ്റമി കാർഡ് ഈ അനാറ്റമിക്ക് പറയുന്ന പേരെന്താണ് ഈ ക്രാൻസ് അനാറ്റമി എന്ന് പറയും റൈറ്റ് ടു ഫീച്ചേഴ്സ് ഓഫ് ബണ്ടിൽ ബണ്ടിൽ സെൽസ് സെൽസിന്റെ ഏതെങ്കിലും രണ്ട് സവിശേഷ ഗുണങ്ങൾ എഴുതുക എന്തൊക്കെയാ പ്രത്യേകത അവയ്ക്ക് വാസ്കുലാർ ബണ്ടിൽസിന് ചുറ്റും വലിയ സെല്ലുകൾ കാണാം അവയ്ക്ക് പറയുന്ന പേരാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ദേ ബി ഇൻ സെവറൽ ലെയേഴ്സ് അവ ഒന്നിലധികം ലെയേഴ്സ് ആയിട്ട് കാണാം പാളികളായിട്ട് കാണാം ഹാവ് ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് അവയ്ക്ക് ധാരാളം ക്ലോറോപ്ലാസ്റ്റുകൾ ഉണ്ട് തിക്ക് തിക് സെൽവാൾസ് ഇംപെർവിയസ് എക്സ്ചേഞ്ച് വാതക വിനിമയത്തെ തടസ്സപ്പെടുത്തുന്ന കട്ടിയേറിയ കോശഭിത്തികളുണ്ട് ആൻഡ് നോ ഇന്റർസെല്ലു സ്പേസസ് ഇന്റർ സെല്ലുലാർ സ്പേസുകൾ ഇല്ല

എന്ന് പറയുന്ന മീസോഫിൽ സെൽസ് ആണ് ബി എന്ന് പറയുന്നത് ബണ്ടിൽ സെൽസ് ആണ് ഐഡന്റിഫൈ ദി എ ബി എന്നീ കോശങ്ങൾ തിരിച്ചറിയുക ഈ പാതയിൽ ഉണ്ടാകുന്ന സി ഫോർ ആസിഡിന്റെ പേരെഴുതുക ഓക്സാലോസെറ്റിക് ആസിഡ് ആണ് നെയിം ദ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സി ഫോർ ആസിഡ് സി ഫോർ ആസിഡിന്റെ ഉൽപാദനത്തിൽ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെഴുതുക എൻസെയിമ് പി ഇ പി കാർബോക്സിലേസ് ആണ് ഫോസ്ഫോയിനോൾ പയറുവിക് ആസിഡ് കാർബോക്സിലേസ് സെൽസ് മീസോഫി സെൽസ് ബി ബണ്ടിൽ സെൽസ് സി ഫോർ ആസിഡ് ഓക്സാലോസെറ്റിക് ആസിഡ് ആണ് കാർബോക്സിലേഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം പി ഇ പിക്സിലേസ് ആണ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ ബ്രാക്കറ്റ് ബ്രാക്കറ്റിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സി സി ഈസ് ഡാഷ് കാർബൺ ഓക്സൈഡ് ഫിക്സേഷന്റെ ആദ്യത്തെ സ്റ്റേബിൾ ഏതാണ് ബ്രാക്കറ്റിൽ നിന്നും ശരി ഉത്തരം എഴുതുക സി സസ്യങ്ങളിലെ ആദ്യ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൊഡക്റ്റ് റിലേഷൻഷിപ്പ് ദ ബ്ലാങ്ക് ആദ്യത്തെ രണ്ട് ടേംസ് തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക വിട്ട ഭാഗം പൂരിപ്പിക്കാം സി ഫോർ പ്ലാൻസ് പി ഇ പി എസ് സി ത്രീ പ്ലാന്റ്സ് ഡാഷ് അപ്പൊ ഇവിടുത്തെ ബന്ധം ആദ്യം മനസ്സിലാക്കുക സി ഫോർ പ്ലാന്റ് കാർബോക്സിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈ ആണ് പി എസ് അങ്ങനെയാണെങ്കിൽ സി ത്രീ പ്ലാന്റ്സിലേതാണ് റുബീസ്ക്വയാണ് ആൻസർ ആദ്യത്തെ രണ്ട് പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം സി ഫോർ സസ്യങ്ങൾ പി പി എസ് സി ത്രീ സസ്യങ്ങള് ഡാഷ് റുബിസ്കോ ആണ് ആൻസർ അന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സി ത്രീ പ്ലാൻസ് ആൻഡ് സി ഫോർ ഈസ് ഫോട്ടോ റെസ്പിറേഷൻ സി ത്രീ പ്ലാന്റ്സും സി ഫോർ പ്ലാൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഫോട്ടോ റെസ്പിറേഷൻ ആകുന്നു എക്സ്പ്ലെയിൻ ഹൗ ഫോട്ടോസ് ഇൻ സി ഫോർ പ്ലാൻസ് സി ഫോർ പ്ലാൻസിൽ ഫോട്ടോ റെസ്പിരേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുക സി ത്രീ സസ്യങ്ങളും സി ഫോർ സസ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഫോട്ടോറെസ്പിറേഷൻ ആണ് ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വ്യക്തമാക്കുക നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അണ്ടർ ഹൈ ഇൻഡൻസിറ്റി ഓഫ് ലൈറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓക്സിജന്റെ ഉയർന്ന കോൺസെൻട്രേഷനും ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന പ്രകാശ തീവ്രതയിലും റുബിസ്കോ കാറ്റൈസീനേഷൻ ഓക്സിനേഷനെ റുബിസ്കോ കാറ്റലൈസ് ചെയ്യുന്നു സോ

സി ഫോർ പ്ലാന്റ്സ് കാണപ്പെടുന്ന പ്രത്യേക ലീഫ് അനാറ്റമിയുടെ പേര് ക്രൈംസ് അനാറ്റമി ഇലിസ്ട്രേറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് സി ഫോർ പ്ലാൻസ് ഓവർ സി ത്രീ പ്ലാൻസ് സി ത്രീ പ്ലാന്റ്സിനെ അപേക്ഷിച്ചുകൊണ്ട് സി ഫോർ പ്ലാന്റ്സിനുള്ള മേന്മകൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സി ഫോർ സസ്യങ്ങളിലെ ഇലകളിൽ കാണുന്ന സവിശേഷ ആന്തരിക ഘടന ഏതാണ് ക്രാൻസ് അനാറ്റമിയാണ് ഉദ്ദേശിക്കുന്നത് സി ത്രീ സസ്യങ്ങളെ അപേക്ഷിച്ച് സി ഫോർ സസ്യങ്ങൾക്കുള്ള പ്രധാന മേന്മകൾവാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ഫോർ പ്ലാന്റ്സ് ഹാവ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് സി ഫോർ പ്ലാന്റ്സിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് ലിസ്റ്റ് ഔട്ട് എനി ഫോർ സ്പെഷ്യാലിറ്റീസ് ഓഫ് സി ഫോർ പ്ലാന്റ് ടു സി ത്രീ പ്ലാന്റ് സി ത്രീ പ്ലാന്റ്സിനെ അപേക്ഷിച്ചുകൊണ്ട് സി ഫോർ പ്ലാന്റ്സിനുള്ള നാല് പ്രത്യേകതകൾ എഴുതുക സി ഫോർ സസ്യങ്ങൾ സവിശേഷമാണ് സി ത്രീ സസ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ സീ ഫോർ സസ്യങ്ങൾക്കുള്ള ഏതെങ്കിലും നാല് സവിശേഷതകൾ എഴുതുക സി ഫോർ പ്ലാന്റ്സിന്റെ പ്രത്യേകതകളാണ് ബോത്ത് സി ത്രീ ആൻഡ് സി ഫോർ പാത് പ്രസന്റ് സി ത്രീ പാത്വയും ഇവയിൽ കാണപ്പെടുന്നു മറ്റൊന്ന് സി ഫോർ പ്ലാന്റ് സി ത്രീ സൈക്കിൾ ഡസ് നോട്ട് ഇവയിൽ സി ത്രീ സൈക്കിള് മീസോഫിൽ സെൽസിൽ ഉണ്ടാവില്ല മാത്രമാണുള്ളത് മറ്റൊരു പ്രത്യേകത പ്രൈമറി കാർബൺബൺ കോമ്പൗണ്ട് പി പി സി ഫോർ പ്ലാന്റ് പ്രൈമറി കാർബൺ പി എന്ന് പറയുന്ന ത്രീ കാർബൺ കോമ്പൗണ്ട് ആവുന്നു

ലീഫ് അനാറ്റമി ക്രൈൻസനാറ്റമി ആണ് ലീഫ് അനാറ്റമി പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇവിടെ ആണ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈം ആണ് പി ഇ പി കാർബോക്സിലിസ് ഫസ്റ്റ് സി ഫോർ ആസിഡ് ഫോംഡ് ഇൻ മീസോഫിൽ സെൽസ് മീസോഫിൽ സെൽസിൽ ഉണ്ടാവുന്ന ആദ്യത്തെ സി ഫോർ ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് സി ഫോർ ചെടികളുടെ സി ഫോർ പാത്തുവയിൽ താഴെ കൊടുത്തിരിക്കുന്നവയുടെ പേരെഴുതുക ഇലയുടെ അനാറ്റമി പ്രാഥമിക കാർബൺ ഡൈ ഡയോക്സൈഡ് സ്വീകർത്താവ് പ്രാഥമിക കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് സഹായിക്കുന്ന രാസാഗ്നി മീസോഫില്ലുകളിൽ ആദ്യമായി ഉണ്ടാകുന്ന സീഫോർ ആസിഡ് അപ്പോൾ ലീഫ് അനാറ്റമി ക്രാൻസ് അനാറ്റമിയാണ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ പി പി എൻസൈം റെസ്പോൺസിബിൾ ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പി പി കാർബോക്സിലേസ് ഫസ്റ്റ് സി ഫോർ ആസിഡ് ഫോംഡ് ഇൻ മീസോഫിൽ സെൽസ് ഒ എ

ാലിറ്റി ഇൻ ലീഫ് അനാറ്റമി ഓഫ് സച്ച് പ്ലാന്റ്സ് അത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ ലീഫ് അനാറ്റമിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിനക്കങ്ങൾക്ക് കണ്ടെത്താമോ ഇട്ട് ദിസ് അനാറ്റമി കാർഡ് അങ്ങനെയെങ്കിൽ അനാറ്റമിക്ക് പറയുന്ന പേരെന്ത് ക്രാന്സ് അനാറ്റമി വിച്ച് ഈസ് പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ ദിസ് പാത്വേ ഈ പാത്വേയിലെ പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഏതാകുന്നു പി ഇ പി ആണ് റൈറ്റ് എനി വൺ അഡ്വാൻറ്റേജ് ഓഫ് സച്ച് പ്ലാന്റ് ഓവർ സി ത്രീ പ്ലാന്റ്സ് സി ത്രീ പ്ലാന്റ്സിനെ അപേക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്ലാന്റ്സിനുള്ള എന്തെങ്കിലും ഒരു മേന്മ ഫോട്ടോ റെസ്പിറേഷൻ വെക്ക് ഓവർകം ചെയ്യാൻ കഴിയും അത് തന്നെയാണ് പ്രധാന മേന്മ ആൻസർ ഈ പാത്വേയുടെ പേര് സി ഫോർ പാത്വേ അനാറ്റമി ക്രാന്സ് അനാറ്റമി ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ അഡ്വാൻറ്റേജ് ക്യാൻ ഓവർകം ഫോട്ടോ റോസ്പിറേഷൻ ഫോട്ടോ റെസ്പിറേഷൻ തരണം ചെയ്യാൻ കഴിയും

ഏതാണ് സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇലകളിലെ ആന്തരിക ഘടനയുടെ പേര് എഴുതുക ആസിഡ് ആണ് ആൻഡ് എ ടൈപ്പ് ഓഫ് ലാർജ് സ്ഫെറിക്കൽ ബണ്ടിൽ ഷീത് സെൽസ് ഇൻ ഷുഗർ ലീഫ് ഒരു അനാറ്റമിസ്റ്റ് കരിമ്പിന്റെ ഇലയിൽ പ്രത്യേക തരത്തിലുള്ള വലിയ ഉരുണ്ടിട്ടുള്ള ബണ്ടിൽ ഷീത് സെൽസ് നിരീക്ഷിച്ചു അതിന്റെ ഫിസിയോളജിസ്റ്റ് ഐഡന്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് കാർബോക്സിലേസ് ഇൻ ദാറ്റ് മീസോഫിൽ ഒരു ഫിസിയോളജിസ്റ്റ് ആ മീസോഫില്ലിൽ പി ഇ പി കാർബോക്സിലേസിന്റെ സാന്നിധ്യം കണ്ടെത്തി നെയ്ം ദ പെക്യുലിയർ ലീഫ് അനാറ്റമി ആ പ്രത്യേക ലീഫ് അനാറ്റമിയുടെ പേരെഴുതുക ക്രാന്സ് അനാറ്റമിയാണ് എക്സ്പ്ലെയിൻ ദ ഫിസിയോളജിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സച്ച് പ്ലാന്റ്സ് അത്തരത്തിലുള്ള പ്ലാന്റ്സിന്റെ ഫിസിയോളജിക്കൽ അഡ്വാൻറ്റേജ് വിശദീകരിക്കുക നേരത്തെ പറഞ്ഞതാണ് സീ ഫോർ പ്ലാന്റ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത് കമന്റ് ഓൺ ദ സ്പെഷ്യാലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ സം പ്ലാന്റ്സ് അഡാപ്റ്റഡ് ടു ഡ്രൈ പ്ലാന്റ് റീജിയൻസ് വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളിലെ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷന്റെ പ്രത്യേകതകളെ കുറിച്ച് കമൻ്റ് ചെയ്യാം വളരെ അനാറ്റമിക്കൽ പ്ലാന്റ്സ് ഈ സസ്യങ്ങളുടെ ലീഫുകളുടെ അനാറ്റമിക്കൽ പ്രത്യേകതകൾ

ഇനി ലീഫ് അനാറ്റമി കുറെ പ്രാവശ്യം പറഞ്ഞതാണ് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഗിവൻ ബിലോ ആർ ദ സയന്റിഫിക് ടേംസ് റിലേറ്റഡ് ടു ഫോട്ടോസെന്തോസിസ് ഫോട്ടോ ബന്ധപ്പെട്ട ചില സയന്റിഫിക് ടേംസ് ആണ് താഴെ തന്നിട്ടുള്ളത് ക്ലാസിഫൈ ഇൻ അപ്രോപ്രിയേറ്റ് മാനർ ഇൻ ദ ഗിവൺ ടേബിൾ തന്നിരിക്കുന്ന പട്ടികയിൽ അവയെ ശരിയായ രീതിയിൽ തരംതിരിച്ചെഴുതുക റുബിസ്കോ സി ത്രീ പ്ലാന്റ്സിലാണ് എഴുതേണ്ടത് റൈസ് പ്ലാന്റ് സി ത്രീ പ്ലാന്റ്സിലാണ് എഴുതേണ്ടത് കാർബൺ ഡയോക്സൈഡ് സി ത്രീ പ്ലാന്റ്സിലാണ് എഴുതേണ്ടത് മെയ്സ് അതേസമയം സി ഫോർ പ്ലാന്റിലാണ് എഴുതേണ്ടത് ആസിഡ് സി ഫോർ പ്ലാന്റ്സിലാണ് എഴുതേണ്ടത് 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 റുബിസ്കോ റൈസ് പ്ലാന്റ് കാർബൺ ഡൈക്സൈഡ് സി ഫോർ പ്ലാന്റ് ഓക്സാലോസെറ്റിക് ആസിഡ് പിക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻഡ് ബ്ലാക്ക് മാൻസ് ലോഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ബ്ലാക്ക് മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് നിർവചിക്കുക ഐഡന്റിഫൈ എനി ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ദോട്ടോസെന്തോസിസ് ഇൻ പ്ലാന്റ്സ് സസ്യങ്ങളിലെ ഫോട്ടോ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക അല്ലെങ്കിൽ കണ്ടെത്തുക ബ്ലാക്ക് മാൻസ് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്താണെന്ന് എഴുതുക പ്രകാശ സംശ്ലേഷണ നിരക്കിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ തിരിച്ചറിയുക ബ്ലാക്ക് മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഇതാണ് ഇഫ് എ കെമിക്കൽ പ്രോസസ് ഈസ് പ്രോസസ്റ്റഡ് ബൈ മോർ ദാൻ വൺ ഫാക്ടർ ഒരു കെമിക്കൽ പ്രോസസ്സിനെ ഒന്നിലധികം ഫാക്ടേഴ്സ് ബാധിക്കുകയാണെങ്കിൽ അതിന്റെ സ്പീഡിനെ അല്ലെങ്കിൽ അതിന്റെ നിരക്കിനെ തീരുമാനിക്കുന്നത് മിനിമൽ വാല്യൂയിലുള്ള ഫാക്ടറാണ് ഇറ്റ് ഈസ് എ ഫാക്ടർ വിച്ച് ഡയറക്ട് എഫക്ട്സ് ദ ഇഫ് ക്വാണ്ടിറ്റി പ്രോസസ്റ്റ് ക്വാണ്ടിറ്റിഡ് ആ ഫാക്ടറിന്റെ അല്ലെങ്കിൽ ആ മിനിമൽ വാല്യൂയിലുള്ള ഫാക്ടറിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ അത് നേരിട്ട് ബാധിക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കൊട്ടോന്ത ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ലൈറ്റ് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ വാട്ടർ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിന് നല്ലൊരു റിവിഷനായി ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പി ഡി എഫ് ഫോമില് ഫ്ലോറാവിഷൻ എന്ന് പറയുന്ന ബ്ലോഗിൽ ലഭ്യമാണ് ബ്ലോഗിന്റെ അഡ്രസ്സാണ് ടി പി അബ്ദുൾ ഗഫൂർ ഡോട്ട് ബ്ലോഗ് സ്പോർട്ട് ഡോട്ട് കോം ഇതിൽ ചാപ്റ്റർ വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഇടതുവശത്തുള്ള ലാബൽസിൽ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സും ഇതേ ബ്ലോഗിൽ ലഭ്യമാണ് ഇടതു വശത്തുള്ള ലാബൽസിൽ പ്ലസ് വൺ ഇമ്പോർട്ടന്റ് നോട്ട്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കും ഓക്കെ നന്നായി പഠിക്കുക താങ്ക് യു